प्रभात फेरी കേരളത്തിൽ 30 വയസ്സിൽ കൂടുതലുള്ളവരിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതായി സർവേ ഫലം. അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി 56 ലക്ഷത്തോളം പേരിൽ നടത്തിയ സർവേയിൽ 10 ലക്ഷത്തിലധികം ചെറുപ്പക്കാരിൽ പ്രമേഹവും രക്താതിസമ്മർദ്ദവും ക്യാൻസറുമൊക്കെ വരാനുള്ള സാധ്യത പ്രകടമാകുന്നതായി പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നു. ആശാവർക്കർമാരാണ് വീടുകൾ തോറും ചെന്ന് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചത്. വിശദാംശങ്ങൾ നൽകുന്നു ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറുമായ ഡോക്ടർ വിപിൻ ഗോപാൽ. സംസ്ഥാനത്ത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതിന്റെ പ്രധാന കാരണം ജീവിതശൈലി രോഗങ്ങളിലേക്കുള്ള റിസ്ക് ഫാക്ടറുകൾ അല്ലെങ്കിൽ അതിന്റെ ഹേതുക്കൾ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ നിലനിൽക്കുന്നുണ്ട്. അതായത് അനാരോഗ്യകരമായ ഭക്ഷണ രീതി, വ്യായാമമില്ലായ്മ, ലഹരിയോടുള്ള ആസക്തി, മാനസിക പിരിമുറുക്കം, ഇതുപോലെയുള്ള റിസ്ക് ഫാക്ടറുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. അപ്പൊ ഈ റിസ്ക് ഫാക്ടറുകൾ കണ്ടെത്തുന്നതിനും ജനസംഖ്യാധിഷ്ഠിതമായിട്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു തോത് അറിയുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ഒരു ക്യാമ്പയിൻ ാണ് അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് എന്നുള്ള ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയ ക്യാമ്പയിൻ. ഇത് ആശാപ്രവർത്തകർ വഴി ഓരോ വീടുകൾ കയറി ഇറങ്ങി ഓരോ വീട്ടിലുള്ള 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സർവേ പൂർത്തീകരിച്ചത്. തുടക്കത്തിൽ 140 പഞ്ചായത്തുകളിലാണ് ഇത് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അത് 750 പഞ്ചായത്തുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു. എന്നാൽ ഇതുവരെ 56 ലക്ഷം ആൾക്കാരെ ഈ പരിപാടിയിലൂടെ സ്ക്രീനിങ്ങിന് വിധേയമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 56 ലക്ഷം ആൾക്കാരെ സ്ക്രീൻ ചെയ്തപ്പോൾ ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഫിഗറാണ്. കാരണം ഈ ആൾക്കാരിൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന 10 ലക്ഷത്തോളം ജനങ്ങളിൽ എത്ര പേർക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ട് എന്നുള്ള പരിശോധനയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 3 ലക്ഷം ജനങ്ങളിൽ ക്യാൻസറിന്റെ ഏതെങ്കിലും ഒരു സാധ്യത അല്ലെങ്കിൽ അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടെത്തുന്ന ആൾക്കാരിൽ എത്ര പേരിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ള പരിശോധനയും ഈ കൂട്ടത്തിൽ നടന്നു വരുന്നുണ്ട്. 6 ലക്ഷത്തോളം പേർക്ക് ഹൈപ്പർ ടെൻഷൻ, അതായത് രക്താതിമർദ്ദം ഉള്ളതായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ലക്ഷത്തോളം ആൾക്കാരിൽ ഡയബറ്റീസ് ഉള്ളതായിട്ടും ഈ 56 ലക്ഷം പേരെ സ്ക്രീൻ ചെയ്തപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെയേറെ ഉണ്ടെന്നും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടറും വളരെയേറെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സ്ക്രീനിങ്ങിലൂടെ നമ്മൾ മുഴുവൻ ജനങ്ങളെയും മാർച്ചിനുള്ളിൽ സ്ക്രീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും കേരളത്തിന്റെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഭൂപടം, ഒരു മാപ്പിംഗ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും, നമുക്ക് സഹായകരമാകുന്നതാണ്. അരുവിക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കറായ ജസീന്ത. ഇത് ശൈലി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇവരുടെ ആധാർ എൻ്റർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരാണോ, കിടപ്പിലായ രോഗികളാണോ, BP ഷുഗർ തുടങ്ങിയവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, കുടുംബത്തിൽ ആർക്കെങ്കിലും BP ഷുഗർ ഉണ്ടോ, ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, വായ്ക്കകത്ത് മുറിവുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഈ സർവേ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിലൊരു സ്കോർ ഉണ്ട്. ജീവിതശൈലി രോഗം വരാൻ സാധ്യതയുള്ളവർക്ക് CBSE സ്കോറ് 4 മുകളിലായിരിക്കും. ഈ ക്യാൻസർ സംബന്ധമായ റഫറൻസ് വരുന്നവർക്ക് PHC തലത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. പിന്നെ ഇവർക്ക് ഇങ്ങനെ റഫറൻസ് വരുമ്പോൾ തന്നെ ഇവരുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് പോകുന്നുണ്ട്, താങ്കൾക്ക് CBSE സ്കോർ 4 മുകളിലാണ്, അടുത്തുള്ള സബ് സെന്ററുമായി ബന്ധപ്പെട്ട് തുടർ ചെക്കപ്പ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോണിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇയാളിനെ ഇന്ന രോഗത്തിനായിട്ട് സംശയാസ്പദമായ സാഹചര്യത്തിലുള്ളതുകൊണ്ട് അവരെ റഫർ ചെയ്തിട്ടുണ്ട് എന്ന്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കുകയും അത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടറിനോ JPHനൊക്കെ നൽകാറുണ്ട്. വർക്കല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ചാർജ് വഹിക്കുന്ന ഡോക്ടർ അഞ്ജു മരിയം ജോൺ. അല്പം ശ്രദ്ധ ആരോഗ്യം ഉറപ്പ് എന്ന ആരോഗ്യവകുപ്പിന്റെ ഈ പദ്ധതിയിൽ നാം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ക്യാൻസർ എന്നീ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനും അതിന്റെ സങ്കീർണതകൾ തടയുന്നതിനുമാണ്. എങ്കിലും ശ്വാസകോശ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, അതുപോലെയുള്ള മറ്റനേകം രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ എന്ന ഗണത്തിൽ തന്നെ പെടുന്നവയുമാണ്.
പലപ്പോഴും പ്രമേഹം, അമിത രക്തസമ്മർദ്ദം ഇവയുടെ സങ്കീർണതകളായ ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗങ്ങൾ, കാഴ്ചയെ ബാധിക്കുന്ന റെറ്റിനോപ്പതി, ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന് കാരണമായ ജീവിതശൈലീ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നതും ചികിത്സിക്കപ്പെടുന്നതും. നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന വായിലെ ക്യാൻസർ, സ്തനാർബുദം, ഗർഭാശയകള ക്യാൻസർ എന്നിവയും കണ്ടെത്താൻ വൈകുമ്പോഴാണ് രോഗപീഠകൾക്കും മരണത്തിനും കാരണമാകുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം കുടുംബാരോഗ്യ ഉപകേന്ദ്രങ്ങളിൽ ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക് നടക്കുന്നുണ്ട്. ഈ ക്ലിനിക്കുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ബോഡി മാസ് ഇൻഡെക്സ് എന്നിവ സൗജന്യമായി പരിശോധിക്കുന്നതും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള റിസ്ക് ഘടകങ്ങൾ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഉപദേശം നൽകുന്നതുമാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും മറ്റ് ആശുപത്രികളിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒന്നോ രണ്ടോ ദിവസങ്ങളിലുമാണ് ജീവിതശൈലി രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമുള്ള ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്. ഉപകേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം തന്നെ ആശുപത്രികളിലും ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാരുടെ പരിശോധനയും സങ്കീർണതകൾ കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റുകളും നടക്കുന്നു. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയ്ക്കും അവയുടെ സങ്കീർണതകൾക്കുമുള്ള മരുന്നുകൾ നൽകുന്നു. ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ തികച്ചും സൗജന്യമായാണ് സർക്കാർ ആശുപത്രിയിൽ നിന്നും രോഗികൾക്ക് ലഭ്യമാവുന്നത്. ഗർഭാശയകള ക്യാൻസർ, വായിലെ ക്യാൻസർ, സ്തനാർബുദം എന്നീ ക്യാൻസറുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളവർ ആദ്യം അവരവരുടെ പ്രദേശത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളോ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളോ സന്ദർശിക്കേണ്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഈ ക്ലിനിക്കുകളിൽ ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള പാപ് സ്മിയർ ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ നടക്കുന്നതാണ്. കൂടാതെ ആവശ്യമുള്ളവരെ കൂടുതൽ പരിശോധനകൾക്കായി തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്കും റെഫർ ചെയ്യുന്നതാണ്. ചൊവ്വാഴ്ചകളിൽ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക്കുകളിൽ വെച്ച് സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതും അർബുദം കണ്ടെത്തിയാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ക്യാൻസർ ചികിത്സ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നതുമാണ്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസറായ ഡോക്ടർ പൂർണിമ ഹേലി. ടൈപ്പ് ടു പ്രമേഹത്തിൽ രോഗലക്ഷണങ്ങൾ അല്ലാത്ത ഒരു നീണ്ട കാലയളവുണ്ട്. രോഗലക്ഷണങ്ങൾ വന്ന് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് അതിനാൽ പല പ്രശ്നങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കും. പ്രമേഹ സംബന്ധമായ കോംപ്ലിക്കേഷൻസ്, ഹൃദയാഘാതം, തലച്ചോറിന്റെ പക്ഷാഘാതം, കൈകാലുകളിലെ രക്തക്കുഴലുകളെ ബാധിക്കുന്ന പെരിക്കനാട്ടിവ് ഡിസീസ് എന്നിവ ഉണ്ടാകും. ഹൃദയാഘാതം, അതുമൂലമുള്ള മരണ സാധ്യത, ഇതൊക്കെ നിയന്ത്രണമല്ലാത്ത പ്രമേഹമുള്ളവരിൽ 2 മുതൽ 4 ഇരട്ടി വരെ കൂടുതലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. എന്നാൽ കൃത്യമായ പ്രമേഹ ചികിത്സ കൊണ്ട് ഈ അപകടാവസ്ഥ ഒഴിവാക്കാം എന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി, ഞരമ്പുകൾക്കുള്ള പെരിഫറൽ ന്യൂറോപ്പതി, വൃക്കകളിൽ നെഫ്രോപ്പതി എന്നിവ ഉണ്ടാകാം. പ്രമേഹത്തിന് ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾക്ക് വൃക്കയെ ബാധിക്കുമോ എന്നാണ് സംശയം. ഡയാലിസിസും വൃക്ക മാറ്റിവെക്കലും വേണ്ടി വരുന്ന ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഏറ്റവും പ്രധാന കാരണം അനിയന്ത്രിതമായ പ്രമേഹമാണ്. അല്ലാതെ പ്രമേഹത്തിന്റെ മരുന്നുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വൃക്കയെ ബാധിക്കുന്ന നെഫ്രോപ്പതി പല ഘട്ടങ്ങളിലൂടെയാണ് അവസാന സ്റ്റേജിലേക്ക് എത്തുന്നത്. പക്ഷേ ആദ്യ അവസരത്തിൽ തന്നെ യൂറിനിൽ ആൽബുമിൻ പ്രത്യക്ഷപ്പെടുന്ന 4ാം സ്റ്റേജിലേക്ക് രോഗി കടന്നിരിക്കും എന്നുള്ളതാണ് വസ്തുത. കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എല്ലാവരിലും ഇത് കഠിനമായ സ്റ്റേജിലേക്ക് പോകുന്നില്ല. എല്ലാ വർഷവും കൃത്യമായ കണ്ണ് പരിശോധന നടത്തണം. ഞരമ്പുകളെ ബാധിക്കുന്ന ന്യൂറോപ്പതി ദീർഘകാലം അനിയന്ത്രിതമായ പ്രമേഹമുള്ളവരിൽ 50% പേരിലും കാണപ്പെടുന്നു. കൈകാലുകളുടെ താഴ്ഭാഗങ്ങളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക് പടരുന്ന തരമാണ് കൂടുതൽ കാണുന്നത്. തുടക്കത്തിൽ പുകച്ചിലും പിന്നീട് മരവിപ്പിലേക്ക് മാറുന്നതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കാലിന്റെ സ്പർശനശേഷി കുറയുന്നത് മൂലം മുറിവുകൾ ഉണ്ടാകുന്നത് അറിയാതെ വ്രണമായി മാറുന്നതിൽ ഇതും ഒരു കാരണമാണ്. ആമാശയത്തിന്റെയും കുടലിന്റെയും ചലനശേഷി വ്യത്യാസം വരുന്നത് കൊണ്ട് മലബന്ധമോ ഡയേറിയയോ ഉണ്ടാകാം. സ്ത്രീകളിൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായി കാണാറുണ്ട്. പുരുഷന്മാരിൽ ലൈംഗിക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഹൈപ്പർ ടെൻഷൻ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കും. ഹാർട്ട് അറ്റാക്ക്, ഹൃദയത്തിന്റെ പമ്പിംഗ് തകരാറ്, കാർഡിയാക് ഫെയിലിയർ എന്നിവ കൂടാതെ വൃക്കയുടെ പ്രവർത്തനക്കുറവ്, തലച്ചോറിന്റെ രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകും. അമിതമായ ശരീരഭാരം അഥവാ ഒബീസിറ്റി മറ്റൊരു പ്രധാന ജീവിതശൈലി പ്രശ്നമാണ്. ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന PCOD, കരളിൽ കൊഴുപ്പ് നിറയുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, പിത്താശയക്കല്ല്,
ഉറക്കത്തിൽ ശ്വാസതടസ്സം, അന്നതാളം, വൻകുടൽ തുടങ്ങിയ അവയവങ്ങളിൽ ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ജീവിതശൈലി രോഗങ്ങൾ എല്ലാ അവയവങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്നത് മുതൽ ക്യാൻസറിന് വരെ കാരണമാകുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രമേഹം, രക്താതി സമ്മർദ്ദം തുടങ്ങിയവയൊക്കെ ഒരു പരിധിവരെ തെറ്റായ ഭക്ഷണ രീതികളും വ്യായാമത്തിന്റെ അഭാവവും ലഹരി വസ്തുക്കളോടുള്ള അമിതമായ വിധേയത്വവും മൂലമുണ്ടാകുന്നതാണ്. കേരളം ആരോഗ്യരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. എന്നാൽ ഈ സർവേയിലെ കണ്ടെത്തൽ ഉത്കണ്ഠ ജനിപ്പിക്കുന്നതാണ്. 30 വയസ്സിൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് വിധേയരാകുന്നു എന്നതാണ് അത്. ആരംഭദിശയിൽ രോഗനിർണയം നടത്തുന്നതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്ന് ഈ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതും പ്രധാനമാണ്. അതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. പ്രഭാതഭേരി.